പ്രഭാത വന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊക്കെ വളരെ പരിചിതമാകുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത്. മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്തിൽ ഇന്ന് വരെ ഒരു ഗുരുവും പറയാത്ത വളരെ അധികം വ്യത്യസ്തമാകുന്ന ഒരു വാഗ്ദത്തം, ഗുരുവിൻ്റെ ഒരു പ്രസ്താവന, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനത്താൽ ഭാരത്താൽ വലയുന്നവരെ നോക്കി യേശു കർത്താവ് വിളിക്കുകയാണ്, ആശ്വാസം വാഗ്ദാനം ചെയ്യുകയാണ്. എത്തരത്തിലുള്ള അധ്വാനം, എത്തരത്തിലുള്ള ഭാരമായിരുന്നു അവർ ചുമക്കുന്നത്? അടുത്ത വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ നുകം മൃദുവാണ്. അപ്പോൾ മൃദുവല്ലാത്ത നുകമെടുത്ത് ഭാരപ്പെടുന്നവരെ നോക്കിയാണ് യേശു ആശ്വാസത്തിൻ്റെ വാഗ്ദാനം ചെയ്യുന്നത്. ന്യായപ്രമാണത്തിൻ്റെ നുകം, പൗലോസ് അപ്പോസ്തലൻ ഗലാത്തി ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ, ക്രിസ്തു നിങ്ങളെ അടിമനുഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ആ അടിമനുഖം, ആ അടിമനുഖത്തെക്കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. ആ അടിമനുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പഴയ നിയമത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങളുടെ അടിമനുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ചടങ്ങ് ആരാധനയുടെ അടിമനുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മറ്റെല്ലാ മതങ്ങളും കർമ്മങ്ങളുടെ, കർമാനുഷ്ഠാനങ്ങളുടെ, ചടങ്ങുകളുടെ, ചടങ്ങാരാധനയുടെ ഒക്കെ പുതിയ നിയമങ്ങൾ രചിച്ച് മനുഷ്യൻ്റെ മുകളിൽ മതം വച്ചിരിക്കുന്ന നുകത്തിൻ്റെ ഭാരം കൂട്ടുമ്പോൾ യേശു മാത്രമാണ് ഇപ്രകാരം ഒരു വാഗ്ദത്തം നൽകിയത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, മൃദുവായ ഒരു നുകം, കർമാനുഷ്ഠാനങ്ങളുടെ ഭാരമില്ലാത്ത, വഹിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ നുഖം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന വാഗ്ദത്തം നൽകിയത് യേശു മാത്രമാണ്. യേശു ആശ്വസിപ്പിക്കുന്നവനാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തി പോലും, ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, ഈ പറയുന്ന കർമാനുഷ്ഠാനങ്ങളുടെ നുഖത്തിൻ്റെ കീഴിൽ കുടുങ്ങുകയില്ല. ക്രിസ്തുവിലൂടെ നൽകുന്ന പുതിയ നിയമത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് മുകളിൽ വച്ചിരിക്കുന്ന നിയമങ്ങളുടെ നുഖം പൊട്ടിമാറിയതിൻ്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ജീവിക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തുമാർഗം, ആവർത്തിക്കട്ടെ, കർമാനുഷ്ഠാനങ്ങളുടെ മാർഗമല്ല ക്രിസ്തുമാർഗം. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പൂർത്തീകരിച്ച, അവിടുന്ന് നമുക്ക് പകരമായി ചെയ്തു തീർത്ത എല്ലാ പ്രവൃത്തികളുടെയും അനുഗ്രഹം, വിശ്വാസത്താൽ നാം പ്രാപിക്കുന്ന ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗമാണ്. ആ ഒരു ആശ്വാസത്തെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ് യേശു കർത്താവ് മത്തായി 11:ൽ പറയുന്നത്. എന്നാൽ ഇന്നും യേശു നൽകിയ ഈ വാഗ്ദത്തം എന്തെന്ന് തിരിച്ചറിയാതെ ഗലാത്യ സഭയിലുള്ളവരെ പോലെ പിന്നെയും യേശു സ്വതന്ത്രമാക്കിയ ആ പഴയ നിയമത്തിൻ്റെ, അല്ലായെങ്കിൽ കർമാനുഷ്ഠാനങ്ങളുടെ, ചടങ്ങാരാധനകളുടെ നുഖത്തിൻ്റെ കീഴിൽ കുടുങ്ങിപ്പോകുന്നവർ ധാരാളമുണ്ട്. ഈ വചനം അവരെന്ന് മനസ്സിലാക്കിയെങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.